അപ്പോൾ ഈ പെട്രോളൊക്കെ പിന്നീട് വന്നതാണ്, അതൊരു 70s അല്ലേ വന്നത്. അപ്പോൾ അന്ന് ഹജ്ജിന് പോകുന്ന ആളുകളിൽ നിന്ന് വല്ലതും കിട്ടി ജീവിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഈ മക്കയിലെ വരണ്ട ഭൂമിയിൽ മഴ വർഷിക്കുന്നത് പോലെയാണ് വാഫക്ക് തങ്ങൾ ഓരോ വർഷവും ഹജ്ജിന് പോകുമ്പോൾ അവിടുത്തെ അറബികൾക്ക് അനുഭവപ്പെടുന്നതെന്നാണ്. അത്രയും വലിയ കാര്യങ്ങളൊക്കെ വളരെ ഔദാര്യം അദ്ദേഹം അവിടെ നിന്ന് ചെയ്യുമായിരുന്നു. അപ്പം ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു മഹാനായ വാഫക്ക് തങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം മതം എന്നുള്ളതുപോലെ തന്നെ അദ്ദേഹം കുടുംബ തർക്കങ്ങൾ പരിഹരിക്കും. അദ്ദേഹം കേസ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം കണ്ടിരുന്ന് പരിഹരിക്കും. വാഫക്ക് തങ്ങളോട് അടുത്ത ആൾക്കാരെ, വാഫക്ക് തങ്ങൾ എനിക്കൊരു പുതിയാപ്പള്ളമാണെന്ന് പറയും. അതായത് നമ്മൾ അതിനെന്താ പേര് പറയാ, നമ്മൾ സാധാരണ ഒരാള് ബ്രോക്കറൊക്കെ എന്നല്ലേ പറയാം. എന്നാൽ വാഫക്ക് തങ്ങൾ പ്രഗത്ഭരായ പല ആളുകളുടെയും വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്. ആ അപ്പം എനിക്ക് പുതിയപ്പോൾ എനിക്കത് പറ്റുന്ന അറിയാം, എനിക്ക് ഓനത് പറ്റും, മറ്റോനത് പറ്റും എന്നാണ് ബാഫക്ക് തങ്ങൾ കുടുംബ തർക്ക ഒരു ഭാഗത്ത് പരിഹരിക്കുന്നു, വിവാഹം ഉണ്ടാക്കുന്നു. കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബാഫക്ക് തങ്ങൾ ഒരു ഭയങ്കര അനുഭവമാണ്. നമുക്കൊന്നും അനുഭവമല്ല, അനുഭവമുള്ള വിവരിക്കാണ് ബാഫക്ക് തങ്ങൾ. അവരിലൊരു സാധാരണക്കാരൻ, ഒരാളും ഒരു ശുശ്രൂഷയോ മറ്റോ ഒന്നും ചെയ്യുന്നത് ബാഫക്ക് തങ്ങൾക്ക് ഇഷ്ടമില്ല. ഇങ്ങനൊരു വ്യതിരക്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ രണ്ടും മതരംഗത്ത് തോന്നുമ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം മതം തന്നെയാണ്, രാഷ്ട്രീയരംഗത്ത് വർപ്പിക്കുമ്പോൾ തോന്നുമ്പോൾ തന്നെയാണ്. മദ്രസും പള്ളിയും അതൊക്കെ അങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നു ബാഫക്ക് തങ്ങൾ. തറക്കല്ലിടുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു, ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ഇവിടെ മണ്ണാർക്കാട് EMS കോളേജ് ഉദ്ഘാടനം ചെയ്തത് ബാഫക്ക് തങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളെ മമ്പാട് MES കോളേജിലും ബാഫക്ക് തങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എല്ലാ മേഖലയിലും, ഭൗതിക മേഖലയിലെ ഒരു ഭാഗത്ത്, മതമേഖലയിൽ, അതാണ് നമ്മുടെ ആ പാരമ്പര്യത്തിനുള്ള ഒരു ഗുണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നൂറുലത്തീൻ എന്ന കിതാബിൽ ഒരു അറബി പദം വല്ല രസമാണ്. അവിടുത്തെ പരമ്പര ഗുണത്തെ പറ്റി പറഞ്ഞ് ആബാവും മുത്തഹറൂനവും ഉമ്മഹാത്തും മുത്തഹറാത്തും എന്ന് പറഞ്ഞതുപോലെ ആ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ. അപ്പം ഈ സർവഗുണങ്ങളും ഒത്തിണങ്ങി ഒരു വലിയ ദിശനശാലി, വലിയ ജനസേവകൻ, വലിയ മതഭക്തൻ, അചഞ്ചലമായ വിശ്വാസം, ലളിതമായ ജീവിതം, ഇതൊക്കെ കിട്ടുന്നതും സംഭവിക്കുന്നതൊക്കെ ഈ ഒരു വലിയ ഗുണങ്ങളിൽ നിന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മാഫക്കി തങ്ങളെപ്പോലെയുള്ള വലിയ മഹാന്മാരുടെ ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. പുതിയ രാഷ്ട്രീയക്കാർ, സമുദായ രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ, മാഫക്കി തങ്ങളുടെ ജീവിതം ഒരാവർത്തി വായിച്ച് അത് പകർത്താൻ വേണ്ടി സമൂഹത്തോട് ആഹ്വാനം ചെയ്യുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിന് വലിയ കാവലുണ്ടാകും. അള്ളാഹു തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.